അവാർഡ് കൊടുക്കണം, എന്തെങ്കിലും കേരള സ്റ്റേറ്റ് അവാർഡ് എങ്കിലും കൊടുക്കണം. നല്ല അഭിനയം, എല്ലാവരും അടിപൊളിയായിരുന്നു. അതില് അർജുൻ അശോകനും സിദ്ധാർത്ഥും അടിപൊളിയായിരുന്നു. അത് പറയാൻ പറ്റില്ല, മൂന്ന് പേരും മത്സരിച്ച് അഭിനയിച്ചിരുന്നത്. കുഴപ്പമില്ല, ഇപ്പോഴത്തെ പോലെ തന്നെ നോർമൽ ആയിട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഈ ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക പ്രത്യേകിച്ച് നോർമലായിട്ട്. ക്യാമറ ആർട്ട് വർക്ക് കിള്ളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമൽ മൂവി കാണുന്ന കാട്ടിയും പെട്ടായിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സിനിമ, അടിപൊളി, നല്ല നല്ല പ്രശ്നം. കുഴപ്പമില്ല. കുറച്ച് സ്ലോ ആയിരുന്നു പേസ്. അങ്ങനെ തോന്നിക്കല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും. വിഷ്വൽസ് ഒക്കെ നല്ലതായിരുന്നു, സൗണ്ട് എഫക്റ്റും കൊള്ളായിരുന്നു. നമുക്ക് കഴിഞ്ഞ അർജുന അശോക നല്ല പെർഫോമൻസ്. അതായത് ഞങ്ങളിപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, സോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം കൊണ്ടും നല്ല സിനിമ നന്നായിട്ടുണ്ട്. ക്യാമറ ഒക്കെ വൻ പൊളിയായിരുന്നു. ആർട്ട് മെയിൻ പറയാനുള്ള ആർട്ടാണ്, ആർട്ട് ഡയറക്ഷൻ. സെറ്റ് ഇട്ടതൊക്കെ വൻ വരിക്കാശ്ശേരി മന വളരെ നന്നായിട്ട് നമുക്ക് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ബാക്കി രണ്ടുപേരും കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമ വളരെ ഡിഫറെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പറയാമെന്ന് വെച്ചാൽ ഒരു മോഡേൺ ക്ലാസിക് എന്ന് തന്നെ പറയണം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തുകൊണ്ട് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റ് കൂടുതലും. ഇല്ല ഇല്ല, ആദ്യമായിട്ടാണ്, ആദ്യത്തെ അനുഭവം തന്നെയാണ്. പക്ഷേ ഡിഫറെൻ്റ് അനുഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കള്ളറിൽ എടുത്തുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റ് ഈ ഹൊറർ സിനിമ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ബ്രില്ല്യൻറ്റ്, ബ്രില്ല്യൻറ്റ്. സൗണ്ടൊന്നും രക്ഷയില്ല, പ്രത്യേകിച്ച് നമ്മളിവിടെ ഓഡി വണ്ണിലാണല്ലോ, അപ്പം പറയണ്ടല്ലോ പ്രത്യേകിച്ച്. പിന്നെ വി എഫ് എക്സും എല്ലാം, പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ആ ലാസ്റ്റ് വരുന്ന പോർഷൻസൊക്കെ ഉഗ്രനെന്ന് പറയണം. മമ്മൂട്ടി തന്നെ പിന്നെ പ്രത്യേകിച്ച് പറയണം. പിന്നെ അർജുൻ അശോകൻ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ ഭരതൻ ആകെ മൂന്ന് ക്യാരക്ടർ തന്നെയാണ് മൊത്തം. അതിൽ മമ്മൂട്ടി തന്നെയാണ് വേറെ ലെവൽ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത എക്സ്പ്രഷൻസും ഫേസും ഒക്കെയാണ്. അതെ അതെ, പ്രത്യേകിച്ച് ഈയിടെ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഇറങ്ങിയ സിനിമകളെല്ലാം വേറെ ലെവലാണ് ഇനി വരാനിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫസ്റ്റ് ആണ് കാണുന്നത്. പക്ഷെ ആ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സ്ക്രീൻ നല്ലതായിരുന്നു. ഇല്ല അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അത് പറയാൻ പറ്റില്ല, മൂന്ന് പേരും മത്സരിച്ച് അഭിനയിച്ചിരുന്നത്. മൂന്ന് പേരെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ നമുക്ക് ആരൊന്നും ഒന്ന് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കും ഇതേ അഭിപ്രായം തന്നെ. മൂന്ന് ആ അങ്ങനെ പേടിയായിട്ടൊന്നുമില്ല, മൂന്ന് പേരും നല്ല മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിലാർക്കെങ്കിലും ഒന്ന് കൊടുക്കണം. ആ സിദ്ധാർത്ഥ് നല്ല അഭിനയം. എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ചെയ്യാൻ പറ്റും. ഇത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അതിൻ്റെതായ ഒരു പുതു ഫീൽ ചെയ്തു ശരിക്കും പറഞ്ഞു. സൗണ്ടോ നല്ലതായിരുന്നു. മമ്മൂക്ക തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. മമ്മൂക്ക ഒരു വ്യത്യസ്ത ഒരു പുതുമ തോന്നി. അതെ അതെ അതെ, ഈ ഇത്ര ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു വേറെ തന്നെ ഒരു ഇതാണ്. രക്ഷയില്ല ഇത്. അതെ തീർച്ചയായിട്ടും, നമ്മള് അതെ തീർച്ചയായിട്ടും നമ്മുടെ ജനറേഷനിലുള്ള ഉള്ളവരെ ആദ്യമായിട്ടായിരുന്നു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നത്. ഇത് പ്രകടനം കൊണ്ട് ഞെട്ടിച്ച് ചെയ്യുകയാണ് അതില്.
എടുത്ത് സൂപ്പർ ആണ്. അടി അടി ഒരു രക്ഷയില്ല. ആ തിയേറ്റർ ഈ അതെ ബോഡി വണ്ണല കണ്ടത്. അത് ഏറ്റവും നല്ല നല്ല തിയേറ്റർ ഞാനത് കാണണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാം ഒരു അടിപൊളിയായിരുന്നു. അതിൽ അർജുന അശോകനും സിദ്ധാർത്ഥവും അടിപൊളിയായിരുന്നു. രക്ഷയില്ലായിരുന്നു. ആ അടിപൊളി ഫീലാണ്, അടിപൊളി ഫീലാണ്.